ഹലോ, അമ്മു ആണോ? തന്ന് നല്ല തന്നാ പോരായിരുന്നു. ഇത് എന്തോന്നാണ്? ഇത് കേക്കാണോ ബണ്ണാണോ? അമ്മു അല്ലേ? അമ്മു തന്നെ. ഫേസ്ബുക്കിൽ അമ്മൂസ് കേക്ക് എന്ന് പറഞ്ഞിട്ടിരുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഓർഡർ ചെയ്ത് ഓർമ്മയുണ്ടോ? പ്ലം കേക്ക്. സോറി, അത് ഞാനല്ല. പിന്നെ ആരാണ്? അത് വേറെ അമ്മു ആണോ? അത് വേറെ അമ്മു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ അമ്മുവിന്റെ നമ്പർ എനിക്ക് ഇതാ. ഇത് ഭരതന്നൂരുള്ള അമ്മുവാണ്. എന്റെ പേര് അരുണിമ എന്നാണ്. അരുണിമ, എത്രയും വേഗം കേക്ക് ഇവിടെ എത്തിക്കണം കേട്ടോ. ഈ കേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുപോകും. എന്റെ മോളുടെ പെണ്ണുകാണ് ആൾക്കാർ വരികയാണ് വൈകുന്നേരം, അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. ഇത് കടിച്ച പൊട്ടാത്ത കേക്കാണല്ലോ ഇത്. പെണ്ണാണല്ലോ. ചെറുക്കന്റെ പേരെന്തോന്ന്? രാജേഷ്. ചെറുക്കൻ ഏത് സ്ഥലത്തുനിന്ന്? ഇനി ഞാൻ അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അല്ല, ചെറുക്കനെ കുറിച്ച് വിവരം നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. ചെറുക്കനെ കുറിച്ച് വിവരം അറിയാൻ ചെറുക്കന്റെ അമ്മയും പെണ്ണിന്റെ അമ്മയും അനിയനും ഒക്കെ ഉണ്ട്. വല്യമ്മയും കുഞ്ഞമ്മയും വേറെ വരണുണ്ട് വൈകുന്നേരം. നിങ്ങൾ ജാതകം വാങ്ങിച്ചിട്ടാണോ കേക്ക് കൊടുക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. സോറി, ഞാനല്ല കേക്ക് ഉണ്ടാക്കണേ. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അറിഞ്ഞൂടെ കാര്യം ചെയ്യണം. ഈ പ്ലാസ്റ്റിക് കത്തിക്ക് പകരമേ വടിവാളിതാ, കട്ട് ചെയ്തെടുക്കാം കേക്ക്. ഞാൻ എന്റെ അച്ഛൻ്റെ കൊടുക്കട്ടാ? അച്ഛാ, ഹലോ. ഹലോ, അമ്മുന്റെ അച്ഛനാണോ? അച്ഛ, ഇത് എന്തോന്ന് കേക്ക്? അച്ഛാ, അമ്മുന്റെ അച്ഛ, ഈ കേക്ക് കഴിക്കാൻ പറ്റൂല. ഞങ്ങളുടെ അപ്പൂപ്പം വരെയാണ് ആലുവേന്ന് വൈകുന്നേരം. അതിനൊക്കെ ഫുള്ള് സെറ്റ് പല്ലാണ്, എല്ലാം ഒടിഞ്ഞ് താഴെ വീഴും. ചേട്ടാ, അടുത്ത് ക്വാറി എങ്ങാനും ഉണ്ടാ? ക്വാറി ഒരു 5 കിലോമീറ്ററിന് അപ്പുറം ഉണ്ട്. കുറച്ച് വെടിമരുന്ന് വാങ്ങി തരുവോ? കേക്കിനകത്ത് വെച്ച് പൊട്ടിക്കാം. അല്ലാതെ ഇത് പൊട്ടൊന്നും തോന്നുന്നില്ല. അമ്മുന്റെ അച്ഛാ, ഞാൻ പറഞ്ഞ കേക്ക്, ആ കുട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടോണ്ടാണ് ഞങ്ങള് കേക്ക് ഓർഡർ ചെയ്തത്. ആ കുട്ടിക്ക് 600 രൂപ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ചേട്ടാ, തീരുമാനം ഉണ്ടാക്കുക. ഞാൻ ഇത്രയും വികാര നിർഭരമായിട്ട് സംസാരിക്കുമ്പോ നിങ്ങൾ ഗ്യാനാണ് പറയണേ. അപ്പൂപ്പന് പല്ലില്ല. അത് ശരി, അപ്പൂപ്പന് പല്ലില്ലേ? ഇടിച്ച് പൊടിച്ചു കൊടുത്താൽ. ചേട്ടാ, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സിമന്റ് എങ്ങാനും താഴെ വീണാ? ചേട്ടാ, കേക്ക് സെറ്റായി പോയി. കേക്ക് തന്നെ കേക്കാ, നിങ്ങൾ തന്നെ കുഴച്ചു കൊടുക്കണം അവർക്ക് കേക്ക്. അല്ലല്ലോ അങ്ങോട്ട് തന്നത്, റുപ്പീസ് ആയിട്ടല്ലേ തന്നത്. മോളെ എത്രയും വേഗം കേക്ക് കൊണ്ട്, ആകെ വിഷയമാണ് ഇവിടെ. പെണ്ണ് കാണാൻ ചെറുക്കൻ കേക്ക് കൊടുക്കണ്ടേ? കേക്ക് കൊണ്ടുതരാം. എവിടെ കൊണ്ടുവരണം? അത് പറഞ്ഞുതരാം. നീ എന്ത് കേക്കാണ് ഇനി കൊണ്ടുവരണെന്ന് പറ. സ്ട്രോബെറി കേക്ക് മതി. സ്ട്രോബെറി മാത്രം മതിയാ? വാഞ്ചോ കേക്ക് കൊണ്ടുവാ, പറ്റുമോ നിന്നെ കൊണ്ടെടുക്കാൻ? നീ ആ കേക്ക് താങ്ങുവോ? പിന്നെന്ത്, ഞാൻ താങ്ങിക്കോളാം. ഇല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അച്ഛനെ ചേട്ടനെ ബ്രദറിനെ ക്ഷണിക്കാം. ചേട്ടൻ എന്ത് ചെയ്യണം മക്കളെ? ചേട്ടൻ പെയിന്റിങ്ങിനോണ്. എത്ര വയസ്സുണ്ട്? 26. ദിവസക്കൂലി മാസക്കൂലി അവന്? ദിവസക്കൂലി 500 മുകളിൽ കിട്ടുമോ? കിട്ടും. നീ ഒരു കാര്യം ചെയ്യ്, വരുമ്പഴേ നിന്റെ വീട്ടുകാർ മൊത്തം ആയിട്ട് വാ. നീ കൊണ്ടുവരുന്ന കേക്ക് നിനക്ക് തന്നെ തരാം. എന്റെ മോള് കാണാൻ ഭയങ്കര മിടുക്കിയാണ്. 10th class 2 തവണ തോറ്റ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്റെ മോള് നല്ല പഠിക്കുന്നുണ്ടോ? നല്ല പഠിക്കും. അവക്ക് നന്നായിട്ട് ആഹാരം ഉണ്ടാക്കാൻ അറിയാം. മക്കളെ, കേക്ക് മാത്രം അവളെ തലയിൽ കയറൂല, അവക്ക് അറിഞ്ഞൂടാ. കേക്ക് അവർക്ക് അറിയില്ല. നന്നായിട്ട് വഴക്കുണ്ടാക്കും. നീ വരുമോ ചേട്ടനെ കൊണ്ട്? ചേട്ടന്റെ പേരും തോന്നു മിസ്സിസ്. ആ പേരുള്ള ഇനി ഒരാളെ പോലെ എടുക്കൂല. വിഷയമാണത്. അവന്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാം. അയ്യോ, എന്തിന്? മടുത്താ നിനക്ക്? ഞങ്ങള് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊന്നും എടുക്കാറില്ല. ഒത്തിരി ഒന്ന് താങ്ങായി. പെങ്കൊച്ച, നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയോ? കുട്ടി എനിക്ക് കിട്ടിയില്ല. എനിക്ക് ബാങ്ക് അക്കൗണ്ട് എനിക്ക് കിട്ടിയില്ല. കുട്ടി കിട്ടിയില്ല എനിക്ക് മനസ്സിലാവും. കേക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല ഓണത്തിന് ഞാൻ അവനും പറഞ്ഞോണ്ടല്ലോ, നീ ജില്ല വിട്ട് ഓടും. കേക്കിന് ഞാൻ ചവിട്ടി കൊഴിച്ചോണ്ടിരിക്കണേ ഉള്ളു. അതൊരു കാര്യം, നേരത്തെ പറഞ്ഞില്ലേ ഭർത്താവ് അങ്ങേർക്ക് എന്നെ കൊടുത്താ മതി. നമ്മള് ഫാമിലിയോടെ കോമഡിയാണ്. എന്നാ അമ്മുന്റെ അച്ഛന്റെ ഫോൺ കൊടു, മുതിർന്നവൻ തമ്മിലായിക്കോളാം. അമ്മുന്റെ അച്ഛാ, എന്താ പറയാനാ? കേക്ക് വേണം അച്ഛാ, അല്ലെങ്കിൽ ആകെ വിഷയമാണ്. നമുക്ക് കേക്ക് വാങ്ങിച്ചറിയാലോ. കൊണ്ടുവരാം, കൊണ്ടുവരാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളും കൊണ്ടോ. അവിടെ 10-20 ആൾക്കാരുണ്ട്. എവിടെ വരണം? എവിടെ വേണോ? ഞങ്ങൾ എവിടെ വിളിച്ചാലും വരും. അമ്മുന്റെ അച്ഛൻ അച്ഛൻ എന്നൊന്ന് ജോലി എനിക്കാസിംഗ്. ഹെയർ ഡ്രസ്സിംഗ് ആയിരുന്നു. ചേട്ടാ, ബ്ലൂ നിറത്തിൽ മുടിയാക്കി തരുമോ? പച്ചയുണ്ട്, നീലയുണ്ട്, ചുവപ്പുണ്ട്. നിങ്ങളുടെ കൈ തട്ടി ഫൗണ്ടേഷൻ ആ കേക്കിൽ വീണുണ്ടല്ലേ, അതിന് ഇത്ര കട്ടി തോന്നുന്നു. ഇങ്ങനെ മേലാണി ഒരാൾക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടാ. നിങ്ങളിപ്പോ കൈ കിട്ടുന്ന കേക്ക് ആയിട്ട് തയ്ക്കാടുവാ. ശരി, തയ്ക്കാട്ടാ. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ആർ ജെ ചിഞ്ചു, ആർ ജെ അഞ്ജലി. ഷ്നിജ, ഷ്നൈജ, എന്ത് പേരാണ്? ഷ്നിജ. സത്യാണെനിക്ക് അറിഞ്ഞൂടാ. എന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസിയായിരുന്നു. ഇപ്പൊ ആരിനാടാണ് താമസിക്കുന്നത്. നല്ല സ്നേഹമാണോ? ആ, നല്ല കമ്പനിയാണ്. അതാണ് പറ്റിക്കാൻ പേര് തന്നത്. വീട് മാറി പോയിട്ട് പറ്റിക്കാൻ തന്നപ്പോ ഞങ്ങക്ക് മനസ്സിലായി നല്ല സ്നേഹത്തിലാണെന്ന്. ഓ ശരി. എന്താ കേക്ക് ഉണ്ടാക്കി തരുമോ?
ഓ പിന്നെന്ത്, അച്ഛനെ കൊടുത്തു വിടുവോ? ഓ പറഞ്ഞു വിടാം, അച്ഛൻ അടിപൊളിയാണ് കേട്ടോ. ശരി ശരി, ബൈ.